ആശീഷ് റിട്ടോറി ജനിക്കുന്നത്. കൗമാര പ്രായത്തിൽ അയാൾ ഫാമുകളിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നീട് ഞണ്ടുകളെ പിടിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയായും ജോലി ചെയ്തു. സമ്പാദിക്കുവാനായുള്ള പല വഴികളും അയാൾ ചെയ്തിരുന്നു. ഒടുവിൽ അയാൾ അതിനായുള്ള കുറുക്കു വഴികൾ തേടുവാൻ ആരംഭിച്ചു. ചൂതാട്ടവും മോഷണവുമായിരുന്നു അയാൾ കണ്ടെത്തിയ ആ കുറുക്കു വഴികൾ. പിന്നീടത് ഒരു ശീലമായി തന്നെ അയാളിൽ തുടർന്നു. എന്നാൽ ഒരു ദിവസം അയാളുടെ ആ ശീലം അയാളെ വലിയൊരു കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചു. ഒരു കവർച്ചക്കിടയിലെ സംഘർഷത്തിലാണ് അത് സംഭവിച്ചത്. സംഘർഷത്തിനിടെ മറുവശത്തെ ആൾ കൊല്ലപ്പെട്ടു. അങ്ങനെ മോഷണശ്രമം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി ഷിറട്ടോറിയെ ജപ്പാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിലിലാകുന്ന സമയത്ത് ഷിറട്ടോറി വിവാഹിതനായിരുന്നു. ഒരു പെൺകുട്ടിയും അയാൾക്കുണ്ടായിരുന്നു. ജുഡീഷ്യൽ വിധി കാത്തിരുന്ന ഒരു കുറ്റവാളിയായ അയാളെ ജപ്പാനിലെ അമോറി ജയിലിലേക്ക് മാറ്റി. ജപ്പാനിലെ ആ കാലഘട്ടത്തിലെ ജയിലുകളിലെ തടവുകാരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ജയിലിലെ പോലീസുകാർ ഷിറട്ടോറിയെ തുടർച്ചയായി ചവിട്ടുകയും അടിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, അവർ അയാളെ ദീർഘനേരം ജോലി ചെയ്യിപ്പിക്കുകയും അധിക്ഷേപകരമായ ഭാഷകൾ അയാൾക്ക് മേൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. കൊലപാതകത്തിനും കവർച്ചയ്ക്കും വധശിക്ഷയായിരിക്കും തനിക്ക് ലഭിക്കുക എന്ന് ഷിറട്ടോറി വിശ്വസിച്ചിരുന്നു. അത് ഏറ്റുവാങ്ങുവാനും അയാൾ തയ്യാറായിരുന്നു. എന്നാൽ ജയിലിലെ പോലീസുകാരുടെ പീഡനം അയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ഗതികെട്ട് അയാൾ ആ തീരുമാനത്തിലെത്തി. എങ്ങനെയെങ്കിലും ഈ ജയിൽ ചാടണം. അങ്ങനെ അയാൾ അതിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. പോലീസുകാരുടെ ഡ്യൂട്ടി പാറ്റേൺ, പോലീസുകാർ ഷിഫ്റ്റ് മാറുന്ന സമയം, പട്രോളിംഗ് നടക്കുന്ന സമയദൈർഘ്യം തുടങ്ങിയവയെല്ലാം അയാൾ മനസ്സിൽ കുറിച്ചിടുവാൻ ആരംഭിച്ചു. ഏകദേശം 6 മാസത്തോളം ഈ നിരീക്ഷണം തുടർന്നു. പോലീസ് തന്റെ സെൽ ബ്ലോക്കിന്റെ ഭാഗത്തെ പട്രോളിംഗ് പൂർത്തിയാക്കി മറ്റൊരു റൗണ്ടിൽ വീണ്ടും തന്റെ സെൽ ബ്ലോക്കിലേക്ക് എത്തുവാൻ 15 മിനിറ്റ് എടുക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ രക്ഷപ്പെടാൻ ഈ 15 മിനിറ്റ് സമയമാണുള്ളത്. പക്ഷെ പ്രശ്നമതല്ല, എങ്ങനെ ഈ ലോക്ക് തുറക്കും? എന്നാൽ അതിനും ഷിറട്ടോറി ഒരു മാർഗം കണ്ടുവച്ചിരുന്നു. കുളിക്കുവാൻ നൽകിയ ബക്കറ്റിൽ നിന്നും ഒരു മെറ്റൽ വയർ അയാൾ എടുത്തു മാറ്റിയിരുന്നു. അങ്ങനെ അയാൾ കാത്തിരുന്ന ആ ദിവസമെത്തി. രാവിലെ 5:30 പോലീസുകാർ തന്റെ സെൽ ബ്ലോക്ക് കടന്നു. ഉടൻ തന്നെ അയാൾ ആ മെറ്റൽ വയർ ഉപയോഗിച്ച് സെല്ലിന്റെ പൂട്ട് തുറന്നു. എന്നാൽ അയാൾ ഉദ്ദേശിച്ച പോലെ ഒരു ലോക്ക് മാത്രമായിരുന്നില്ല അയാൾക്ക് തുറക്കേണ്ടിയിരുന്നത്. ആകെ മൊത്തം 6 ഡോറുകൾ ഉണ്ടായിരുന്നു ആ ജയിലിൽ. അയാൾ ഉടൻ തന്നെ അതേ വയർ ഉപയോഗിച്ച് ഒന്നിനു പുറകെ ഒന്നായി ലോക്കുകൾ തുറന്നു. 15 മിനിറ്റിനുള്ളിൽ തന്നെ അയാൾ എല്ലാ വാതിലുകളും തുറന്നു. ഏകദേശം 5:45 ആയപ്പോഴേക്കും അയാൾ ജയിലിന് പുറത്തെത്തി. അങ്ങനെ ഷിറട്ടോറി ജയിൽ മോചിതനായി. ഷിറട്ടോറി പുറത്തിറങ്ങിയ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അടുത്ത പട്രോളിംഗ് ആരംഭിച്ചിരുന്നു. അയാൾ രക്ഷപ്പെട്ടുവെന്ന് പോലീസിന് മനസ്സിലായി. ഉടൻ തന്നെ അവർ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ പരിസര പ്രദേശത്ത് നിന്നൊന്നും ഒരു തെളിവ് പോലും പോലീസിന് ലഭിച്ചില്ല. ജയിൽ ചാടിയതിനു ശേഷം അയാൾ ഇപ്പോഴും പണവും ഭക്ഷണവും ഇല്ലാതെ അമോറിയയിൽ തന്നെ കറങ്ങിക്കൊണ്ടിരുന്നു. പിന്നീട് ഒരു വഴിയുമില്ലാതായപ്പോൾ അയാൾ ഒരു ആശുപത്രിയിൽ പോയി ചില സാധനങ്ങൾ മോഷ്ടിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ആശുപത്രി ജീവനക്കാർ അയാളെ പിടികൂടി. മാത്രവുമല്ല, അവർ അയാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഷിറട്ടോറി വീണ്ടും ജയിലിലായി. എന്നാൽ അമോറി ജയിലിൽ ആയിരുന്നില്ല ഇത്തവണ അയാളെ തടവിലാക്കിയത്. വളരെയധികം സുരക്ഷിതമായുള്ള അക്കിറ്റ ജയിലിലായിരുന്നു. ഷിറട്ടോറിയുടെ ജയിൽ ചാട്ടം ആ സമയത്ത് അവിടെയെല്ലാം പ്രശസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ പീഡനങ്ങളാണ് അയാൾ ഈ ജയിലിൽ ഏറ്റുവാങ്ങിയിരുന്നത്. ഈ ജയിലിൽ എല്ലാ സമയവും അയാളുടെ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു. മാത്രവുമല്ല, അയാളെ തടവിലാക്കിയിരിക്കുന്നത് കുറച്ച് പ്രത്യേകതയുള്ള ഒരു സെല്ലിലായിരുന്നു. ഒരാൾക്ക് മാത്രം നിൽക്കുവാൻ കഴിയുന്ന ഒരു സെല്ലായിരുന്നു അത്. അതിന്റെ മുകൾ തട്ട് വളരെയധികം ഉയരത്തിലായിരുന്നു. ഒരു വെന്റിലേഷൻ ജനാല ഏറ്റവും മുകളിലായി ഉണ്ടായിരുന്നു. അതിലൂടെ വരുന്ന ചെറിയ ഒരു പ്രകാശം മാത്രമായിരുന്നു സെല്ലിൽ ഉണ്ടായിരുന്നത്. ചുമരുകളെല്ലാം മിനുസമാർന്ന കോപ്പർ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. പോലീസുകാരെല്ലാവരും തന്നെ അയാളെ വളരെയധികം പരിഹസിക്കുമായിരുന്നു. ജയിലിലെ ഹെഡ് ഗാർഡായിരുന്ന കോബയാശി മാത്രമായിരുന്നു എപ്പോഴും അയാളോട് സൗമ്യമായും മാന്യമായും സംസാരിക്കുക. മാത്രവുമല്ല, ഷിറട്ടോറിയെ പരിഹസിക്കുന്ന പോലീസുകാരെ കോബയാശി വളരെയധികം ശകാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എന്നിരുന്നാലും മറ്റു പോലീസുകാരുടെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് മാറ്റം ഒന്നും
ഉണ്ടായിരുന്നില്ല. അയാൾ തുടരെ തുടരെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. അന്ന് അമേരിക്കൻ സഖ്യസേനയ്ക്കെതിരെ പോരാടുന്ന രാജ്യമായിരുന്നു ജപ്പാൻ. അതൊരു കൊടുങ്കാറ്റുള്ള രാത്രിയായിരുന്നു. കനത്ത മഴയും ശക്തമായ കാറ്റും. ജയിൽ ഗാർഡ് അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് രാവിലെ തന്നെ പെട്രോളിങ്ങിന് വന്നു. പോലീസ് ഷിരട്ടോറിയുടെ സെല്ലിനരികിലെത്തി. അയാൾ ഇതുവരെയായിട്ടും ഉറക്കമെഴുന്നേറ്റിട്ടില്ല. പോലീസുകാരന്റെ ഉള്ളിൽ ചെറിയ ഒരു ഭയമുണർന്നു. കാരണം തലേ ദിവസം അയാൾ പതിവിലും കൂടുതൽ മർദ്ദനമേറ്റുവാങ്ങിയിരുന്നു. പോലീസുകാരൻ സെല്ല് തുറന്ന് അകത്തേക്ക് ചെന്നു. എന്നാൽ അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിക്കുന്നതായിരുന്നു. ഷിരട്ടോറി ആ സെല്ലിലില്ല. Thank you.